നമ്മൾ സ്വന്തമായിട്ട് നട്ടൊരു ചെടിയിൽ പൂവോ കായോ ഉണ്ടാകുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലയോ. എന്നാൽ ഇതേപോലെ കഴിക്കാൻ കിട്ടിയ ഒരു തണ്ണിമത്തങ്ങ, ഇതേ ടൈപ്പ് തണ്ണിമത്തങ്ങയായിരുന്നു, അതൊന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട പൊങ്ങിക്കിടക്കുന്ന കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നട്ടു. ഞാനിതുപോലെ നേരത്തെ നട്ടു നോക്കിയിട്ടുണ്ട്, അത് പന്നലായിപ്പോയി. ആ ഒരു പ്രതീക്ഷ വെച്ചേ ഞാൻ ഇതും ചെയ്തുള്ളൂ. എങ്കിൽ പോലും നട്ടു, അതിൻ്റെ അകത്ത് ചെറിയ മുളയൊക്കെ വന്ന്, അതല്ല എൻ്റെ പ്രതീക്ഷയെല്ലാം മാറ്റിക്കൊണ്ട് അത് നന്നായിട്ട് കിളിച്ചു, നല്ലത് കൊണ്ട് കിളിച്ച് വന്നപ്പോൾ ഞാനത് വീണ്ടും വേറെ ഒരു ഗ്രോ ബാഗിലാക്കി കുറച്ച് മാറ്റി നട്ടു. അത് വീണ്ടും കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ വളർച്ച ഇങ്ങനെ കൂടിക്കൂടി അതിൻ്റെ അകത്ത് വള്ളിയൊക്കെ വീശി പൂവൊക്കെ ഉണ്ടായി. അതേപോലെ ഇതേപോലെ ചെറിയ കായൊക്കെ വന്നു. ഒരു ചെറിയ കായ വന്നപ്പോൾ പോകുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ ഉണ്ടാകുന്നു. പിന്നെ ഇങ്ങനെ അങ്ങും എല്ലാം നോക്കി വന്നപ്പോൾ വീണ്ടും ചെറിയ ചെറിയ കായകളൊക്കെ കണ്ടു. ഞാൻ പിന്നെ അതിൻ്റെ ചുറ്റും പേപ്പർ വെച്ചിട്ട് കുമ്മിളൊക്കെ കുത്തിക്കൊടുത്തു, ആ ഈച്ചയൊന്നും കുത്തരുതെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാൻ നോക്കിയില്ല. ഇപ്പം നോക്കാതെ ഞാൻ ഇപ്പം ചെന്ന് നോക്കിയപ്പോഴാണ് ദേ ആ കായെല്ലാം അത്യാവശ്യം വലുതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ഇതേപോലെ അതിൻ്റെ പുറംഭാവമൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ച് ഒരുപാടെണ്ണം ഉണ്ടായി. കുറേയൊക്കെ പന്നലുമായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നല്ല ഈച്ചയൊന്നും കിട്ടാതെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിന് പടരാൻ വേണ്ടിയിട്ട് തറയിൽ ഈ കൗണിൻ്റെ ഓല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളമൊക്കെ ഇട്ടായിരുന്നു, കുറച്ചുകൂടി നന്നായിട്ട് വളർന്നേനെ. എനിക്കിത് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല ഇങ്ങനെ ഉണ്ടാകുന്നു. എന്തോന്നത് ഒത്തിരി മനസ്സിന് സന്തോഷം ഉണ്ടാക്കി.